പ്രകൃതിയെ കുളിലണിയിച്ച് പെയ്ത മഴയുടെ സാന്നിധ്യത്തിൽ അക്ഷരമുറ്റത്തേക്ക് ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് വരവേൽപ്പ് പണ്ട് കരഞ്ഞും ചിണുങ്ങിയുമാണ് കുരുന്നുകൾ എത്തിയിരുന്നതെങ്കിൽ ഇന്ന് അതുമാറി സന്തോഷത്തോടെയും ചിരിതൂകിയും വർണ്ണക്കുടയ്ക്ക് കീഴിൽ രക്ഷിതാക്കൾക്കൊപ്പം കുഞ്ഞുങ്ങളെത്തിയത് ശ്രദ്ധേയമായി കുട്ടികളുടെ ഭീതി ഒഴിവാക്കുന്നതിനും അവരെ ആകർഷിക്കുന്നതിനുമായി വർണ്ണാഭമായ കാഴ്ചകളൊരുക്കിയും മധുരം വിളമ്പിയും പഠനോപകരണങ്ങൾ നൽകിയും കുട്ടികളെ സ്കൂളുകൾ സ്വീകരിച്ചു സംസ്ഥാനത്ത് രണ്ടായിരത്തി മൂന്നര ലക്ഷം കുരുന്നുകളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചത് കേരളത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പൂർണ്ണമായും നടപ്പിലാക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹിക പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി പ്രവേശനോത്സവത്തിന് പ്രാധാന്യവും നൽകി ഒന്നാം ക്ലാസിൽ പ്രവേശനം നേടിയ എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾക്ക് പ്രാദേശിക സ്പോൺസർഷിപ്പിലൂടെ പ്രവേശന കിറ്റുകൾ വിതരണം ചെയ്തു എസ് എസ് എ തയ്യാറാക്കിയ പരിരക്ഷയുടെ പാഠങ്ങൾ എന്ന പുസ്തകം പ്രവേശനോത്സവ ചടങ്ങിൽ കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തിൽ ഒന്നാം ക്ലാസ്സുകാരെ വരവേൽക്കാനായി ചിത്രമെഴുത്തുകൾ കൊണ്ട സുന്ദരമായ ചുവരുകളുമായാണ് പ്രൈമറി സ്കൂളുകൾ എസ് എസ് എ പദ്ധതി പ്രകാരമാണ് പ്രൈമറി സ്കൂളുകളുടെ മുഖമിരുക്കിയത് ജില്ലയിൽ അറുപത് സ്കൂളുകൾ ശിശു സൌഹൃദ കേന്ദ്രങ്ങളാക്കിയിട്ടുണ്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവേശനോത്സവം നടക്കുന്ന എൽ പി നടന്നു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരളമ്മ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഫാത്തിമ അധ്യക്ഷയായി വാർഡ് മെമ്പർ മാങ്കോട് വാർഡ് മെമ്പർ ബിജി മധുസൂദനൻ പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി എ പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു പത്തനാപുരം നടക്കുന്ന എച്ച്എസ്എസിൽ നടന്ന പ്രവേശനോത്സവം ഗ്രന്ഥശാലാ സംഘം താലൂക്ക് പ്രസിഡന്റ് എം ജിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മിസ്ട്രസ് വത്സല ഗിവർഗീസ് അധ്യക്ഷയായി അധ്യാപകരായ ആർ മെഹജാബ് പി എം ലാലി ബേബി ലത സുമ പി ടി എ പ്രസിഡന്റ് സുബൈർ ഖാൻ മാതൃസംഘം പ്രസിഡന്റ് ബിന്ദു സജീവ് തുടങ്ങിയവർ സംസാരിച്ചു